ஹலோ எவ்ரிவன், வெல்கம் பேக் டு குஞ்சுஸ் ஜங்ஷன். ഞാൻ നിങ്ങളെ സ്വന്തം കുഞ്ചൂസ് ആണ്. പിള്ളേർ സുഖമായിട്ട് സേഫ് ആയിട്ട് തന്നിരിക്കുന്നല്ലോ. നമ്മുടെ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് കാണത്താണെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ അമ്മൂമ്മയുടെ അതായത് മുത്തശ്ശന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എന്റെ മുത്തശ്ശൻ ആയിരുന്നു സുദർശന നൃത്തകലാ നിലയത്തിന്റെ ഉടമസ്ഥൻ ആയിരുന്നു. എന്റെ മുത്തശ്ശൻ മുത്തശ്ശൻ ആയിരുന്നു ഇതെല്ലാം നടത്തിക്കൊണ്ട് പോയിരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിൽ നമുക്ക് മുത്തശ്ശൻ ഇതൊക്കെ ചോദിച്ചറിയാം. എന്റെ പേര് ഭദ്ര. ഞാൻ പണിക്കരപ്പൂപ്പന്റെ മൂത്ത മകൾ നദീറയുടെ കൊച്ചുമകളാണ്. പണിക്കരപ്പൂപ്പനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പനതൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൂപ്പ, എനിക്ക് അപ്പൂപ്പനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അറിയണം എന്നാ ഇഷ്ടമുണ്ട്. ഞാൻ അപ്പൂപ്പന അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ. ഞാൻ ജനിച്ചത് തൃക്കുന്നപ്പുഴ പാനൂർ എന്നൊരു സ്ഥലമുണ്ട്. ചേലക്കാട്ടെന്ന് പ്രസിദ്ധമായ ഒരു ഒരു തറവാടുണ്ട് പാനൂര്. അന്ന് ഏറ്റവും വലിയ പണക്കാര് ചേലക്കാട്ടന്മാരാണ്. അവിടെയാണ് ഞാൻ ജനിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് താമസം മാറി ഇവിടെ അങ്ങനെ കഴിഞ്ഞു വരികയാണ് വന്ന സമയത്താണ് പിന്നെ ഇവിടെ മുണ്ടപ്പള്ളി സ്കൂളിൽ ചേർന്ന് 4ാം ക്ലാസ് വരെ പഠിച്ചു. 4ാം ക്ലാസ്സും കഴിഞ്ഞേച്ച് ഇവിടെ എങ്ങും വേറെ പഠിക്കാൻ സൗകര്യമുള്ള സ്ഥലമല്ല. പോകണമെങ്കിൽ കരുവാറ്റ പോകണം, അതല്ലെങ്കിൽ ചേപ്പാട്ട് പോകണം, അല്ലെങ്കിൽ ഹരിപ്പാട്ട് പോകണം. അതിന് മണ്ണാർശാലിൽ പോയി 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരു തരത്തിൽ ഞാൻ ഒപ്പിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം. ഗോവിന്ദ പണിക്കർ എന്ന് പറയും. അമ്മയുടെ പേര് പാപ്പിയമ്മ. അച്ഛൻ ഒരു വലിയ കഥകളി നടനായിരുന്നു. അച്ഛൻ്റെ 30ാമത്തെ വയസ്സിൽ കണ്ണ് രണ്ടും പൊട്ടി വസൂരി ഒന്ന് പൊട്ടിപ്പോയി. പിന്നെ കഥകളിക്ക് പോയിട്ടില്ല. പിന്നെ ഞങ്ങളെ പാട്ടുമൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് രസിക്കും പുള്ളി. അമ്മ വീട്ടു കാര്യങ്ങളും മറ്റും ഒക്കെ ആയിട്ട് അമ്മ അങ്ങനെ. എനിക്ക് ഞങ്ങൾ 4 പേരാണ്, 2 ആണും 2 പെണ്ണും. പങ്കജാക്ഷി എന്നാണ് മൂത്ത പെങ്ങളുടെ പേര്. എൻ്റെ പേര് പ്രബുദ്ധ പണിക്കർ. പിന്നെ ശിവാനന്ദൻ, രോഹിണിക്കുട്ടി, ഇങ്ങനെ 4 പേര്. ഇവരെല്ലാം റെഡിയായി ഇരിക്കേ. അപ്പൂപ്പന്റെ കല്യാണത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അയ്യോ, അത് പറഞ്ഞാൽ മഹാരസമാണ്. എൻ്റെ കല്യാണം ഞാൻ വേറെ ഒരു ചെറുകരെ ഒരു പെണ്ണിനെ അവർ ആലോചിച്ച് അവയെല്ലാം ഉറപ്പിച്ച് ഒക്കെ കൊണ്ടുവന്നതാ. ഒരു വാദ്യായനിയായിരുന്നു, സാവിത്രി എന്നാണ് അവിടെയും പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിഴക്കരെ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവള് പിന്നെ ഒരു പശുവിനെ അഴിച്ചുകൊണ്ട് ഇരുന്നു. ഇവള് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഇവളെ കല്യാണം കഴിച്ചൊരു തോത്ത് വന്നില്ല. അങ്ങനെ തോന്നി നേരിട്ട് ചെന്ന് പെണ്ണിൻ്റെ അമ്മയോട് പിന്നെ പെണ്ണി ചോദിക്കുകയാണ്, അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരാമോ? അവർ ഇവിടെ ആലോചിച്ച് ആലോചിച്ച് എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ കല്യാണം കഴിച്ച് തന്നു. ഇങ്ങനെയാണ് കല്യാണ കാര്യം. ഞാനോ, ഞാനെനിക്ക് അതായിരുന്നല്ല ജോലി. എനിക്ക് പിന്നെ ഗുരുക്കന്മാരാരും ഇല്ല നാടകത്തിന്. പണ്ടിവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു, പ്രസിദ്ധമായൊരു വായനശാല, മഹാത്മാഗാന്ധി സ്മാരക വായനശാല എന്ന് പറയും. അവിടെ ആണ്ടിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും നാടകം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ചെറുപ്പക്കാരെല്ലാം 4 മണിയാകുമ്പോഴത്തേക്ക് അവിടെ കൂടും. കൂടി റെഡിയാക്കി ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അപ്പോൾ ഇവരെല്ലാവരും കൊണ്ട് ഈ നാടകത്തിൻ്റെ ചുമതലയല്ല എന്നെ ഏൽപ്പിക്കുന്നു, അതിൻ്റെ സംവിധാനം ഒക്കെ. അങ്ങനെ ഒരു കുറേ നാൾ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് സദാനന്ദൻ സാറ് ഒരു സംസ്കൃത വിദ്വാൻ ആണ് അങ്ങേര്. അങ്ങേര് നാടകമൊക്കെ എഴുതുന്ന ആളാണ്. അയാൾ ഒരു നാടകം എഴുതി, അതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചത് ഞാനാണ്.
അങ്ങനെ നാടകങ്ങളിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പിന്നെ കൊച്ചിലെ ഇവിടെ ചേച്ചി അയച്ച പാട്ട് പഠിപ്പിച്ച് ഇരുന്നു. അതൊക്കെ കേട്ട് ഇങ്ങോട്ട് ഇച്ചിരി പാട്ടൊക്കെ പഠിച്ച് എത്ര മക്കളുണ്ടായിരുന്നു? 7 മക്കള്. എന്തൊക്കെയായിരുന്നു അവരുടെ പേര്? അവരുടെ പേര് 4 ആണും 3 പെണ്ണുമാണ്. അവരുടെ പേരൊക്കെ എന്തുവാന്നറിയാവോ? രാജമോഹനൻ, രണ്ടാ ചന്ദ്രമോഹനൻ, പിന്നെ 3ാമത്തത് പ്രസാദ്, 4ാമത്തെ ആണ് പിന്നെ ബിന്നി. അങ്ങനെ ആണുങ്ങൾ 4, 3 പെണ്ണുങ്ങൾ. നദീറ, 2ാമത്തെ ആള് യമുന, 3ാമത്തെ ആള് ഫിലോമന. ഇങ്ങനെ ആണ് പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് കൃഷി ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യും ഞാൻ. ചേമ്പ്, ചേന, ചീനി, പയറ്, കാച്ചില്, കിഴങ്ങ്, അങ്ങനെ എല്ലാം, വാഴ, ഏത്തവാഴ, എല്ലാ കൃഷികളുമുണ്ട്. പിന്നെ 19ാമത്തെ വയസ്സിലാണ് അച്ഛൻ മരിച്ചു പോകുന്നത്. മരിച്ചു പോകുമ്പോഴത്തേക്ക് ഭാരങ്ങളെല്ലാം എൻ്റെ ഒന്നിലായില്ലേ. പെങ്ങളെ കെട്ടിച്ച് അനിയന് വിവാഹം കഴിച്ച് കൊടുത്ത് എല്ലാവർക്കും വേണ്ട ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഗതികേടാണ് നമുക്കുണ്ടായത്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ വീട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 69 വർഷം കഴിഞ്ഞ് ഈ വീട് ഉണ്ടാക്കിയിട്ട്. പിന്നെ മക്കൾക്ക് ഒരാൾ ഗൾഫിലാണ്, ഒരാൾ UK, പിന്നെ 2 പേര് ഇവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഇവിടുത്തെ വാർഡ് മെമ്പറും. ചന്ദ്രമോഹനൻ കുരുദേവ ട്രസ്റ്റിൻ്റെ ചെയർമാൻ. 64-ൽ മഹാ പണ്ഡിതരായ ഗുരു ഗോപിനാഥ് പിന്നെ രാമായണം ബാലെ എന്നും പറഞ്ഞൊരു ബാലെ കൊണ്ടുവന്നു. അയാൾ റഷ്യയിലെങ്ങാണ്ടും പോയി കണ്ണിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ അത് മനുഷ്യന് സാധാരണക്കാരന് മനസ്സിലാകത്തക്ക വിധത്തിലല്ല അതിൻ്റെ പോക്ക്. എല്ലാ മുദ്രകളും പദങ്ങളും സംസ്കൃത പദങ്ങളും ഒക്കെ കൊണ്ട് മറച്ചിരിക്കുകയും ഞാനിത് കാണാൻ പോയി എന്ന് വെച്ച് പറഞ്ഞു, എടാ ഇത് നല്ലൊരു പൊടിയാണല്ലോ ഇത്, ഇതൊരു പുതിയ രീതിയിലാക്കി ഒരു ആളുകൾക്കെല്ലാം മനസ്സിലാകത്തക്ക വിധത്തിൽ പദമെല്ലാം കുറച്ച് നാടകീയ രൂപത്തിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും എന്നിങ്ങനെ മനസ്സിലാലോചിച്ചു. ആലോചിച്ച് സദാനന്ദനെ വിളിച്ച് എഴുത്തുകാരനായത് വിളിച്ച് വിവരങ്ങൾ പറയാ, ഞാനൊരു കഥ എഴുതിത്തരാം, കുറേ പൈസയൊക്കെ ചിലവാകുന്നു, ഞാൻ പറയാം പൈസ എത്ര ചിലവായാലും തന്നെ കേട്ടില്ലേ കഥ എഴുതിത്തരാ. അപ്പോൾ കഥയെന്ന് ചേച്ചി രണ്ടു പിള്ളി ഇട്ടിരുന്നു. കംസൻ ബാലെ, ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് മുതൽ കംസനെ കൊല്ലുന്നത് വരെ ഉള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു കംസൻ ബാലെ. അപ്പം അതിനകത്ത് പിള്ളേരാണ് കൂടുതൽ, മുതിർന്ന ആളുകൾ വളരെ ചുരുക്കുക. അപ്പോൾ ഇത് കൊണ്ട് കിടന്ന് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മുല്ലയ്ക്കൽ ഒരിക്കലും പ്രോഗ്രാം കിട്ടി. ആ പ്രോഗ്രാം അവിടെ കൊണ്ട് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കെല്ലാം വളരെ സന്തോഷമായി. എനിക്ക് ഒരു പൊന്നാടയൊക്കെ എഴുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഓച്ചറ ഒരു പരിപാടിയാണത്. ഓച്ചറ പരിപാടിയാണെന്ന് അന്ന് കൊല്ലം ബാബു എന്നും പറഞ്ഞ് ഒരു പ്രസിദ്ധനായ ഒരു കഥാപ്രസംഗുണ്ട്. അപ്പോൾ അയാളുടെ തള്ള അവിടെ വയനം പാർത്തോണ്ടിരിക്കുകയായിരുന്നു. അയാള് അവരവിടെ ചെന്ന് പറഞ്ഞു, ഇടാ അരിപ്പാട്ടുകാർ കുറച്ച് കൊച്ചിങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ട്, വളരെ ഭംഗിയായിരിക്കുന്നത് കണ്ട. അങ്ങനെ അവർ വിളിച്ച് ഈ കൊല്ലത്തൊരു പ്രോഗ്രാം തന്നു. ആ പ്രോഗ്രാം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊല്ലം ടൗണ് മുഴുവൻ നമ്മുടെ പരസ്യമായി. അങ്ങനെ ഇവിടെ മലയാള രാജ്യം എന്നും പറഞ്ഞൊരു പത്രമുണ്ട്, അത് ഉടിച്ചക്കം വീട്ടുകാരുടെ വകയാണ്, അത് ഒരു തറവാടിൻ്റെ വകയാണ്. അവിടെ ഒരു വീട്ടിലൊരു പരിപാടി, ആ പരിപാടി കണ്ടിട്ട് പിറ്റേ ദിവസം മലയാള രാജ്യത്തിൻ്റെ ഒരു പേജ് മുഴുവൻ ഞങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളായിരുന്നു. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പിടിച്ചാൽ നിൽക്കാത്ത പ്രോഗ്രാമായി. കൊച്ചി വെള്ളിക്കുടത്തി പോകാനൊക്കെ ഒക്കത്തില്ല, പിന്നെ ആകെപ്പാടെ പ്രശ്നങ്ങളായി. ഏതായിരുന്നു ആ കൊല്ലം 90 ചില്ലുവാനം പ്രോഗ്രാം ഞാൻ അത് കഴിപ്പിച്ച്. പിന്നെ 2ാമത്തെ അഭിമന്യു, അങ്ങനെ 48 കഥ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്.